അഞ്ച് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽ എത്തി നിൽക്കവേ ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരിഭ്രാന്തിയിലാണ്. കഴിഞ്ഞ മാസം നടന്ന അവിശ്വാസ പ്രമേയത്തിന് ലോക്സഭയിൽ നൽകിയ മറുപടിയിലും ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും മോദിയുടെ അന്തരാപ്പ് പ്രകടമായിരുന്നു. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നതും ബി ജെ പിയുടെ വെപ്രാളത്തിന് അതൊരു തെളിവാണ്. അഞ്ച് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്യുമെന്ന പ്രചാരണവും ഒരു വശത്ത് നടക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഏൽക്കുന്നത് പിന്നാലെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമെന്നുള്ള നഗ്ന സത്യം തിരിച്ചറിഞ്ഞാണ് രണ്ടും കൂടി ഒരുമിച്ച് നടത്താൻ ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാർ തിരസ്കരിക്കുമെന്ന തിരിച്ചറിവ് ബി ജെ പിയിൽ നാൾക്കുനാൾ വളരുകയാണ്. വിവിധ ഏജൻസികൾ വഴി ബി ജെ പിയും കേന്ദ്ര സർക്കാരും നടത്തിയ സർവേകളിൽ അവർക്ക് ലഭിച്ച പ്രതികരണം രാജ്യമെമ്പാടും ആഞ്ഞടിക്കുന്ന ഭരണവിരുദ്ധ വികാരമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻതോതിൽ സീറ്റ് നഷ്ടപ്പെടുമെന്ന് ഔദ്യോഗിക അനൌദ്യോഗിക ഏജൻസികൾ കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ബി ജെ പി ആകെ കലങ്ങി മറിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണ നേതൃത്വവും പണക്കൊഴുപ്പും വഴി തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചു കയറാമെന്ന അഹന്തക്കേറ്റ പ്രഹരമായിരുന്നു കർണാടകയിലെ ഫലം. അതിനു മുമ്പ് ഹിമാചൽ പ്രദേശിലും ബി ജെ പിക്ക് ഭരണം നഷ്ടമായി. ത്രിപുരയിൽ ഭരണം നിലനിർത്താനായെങ്കിലും 10% വോട്ട് അവിടെ കുറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ ബി ജെ പി തകർന്നടിഞ്ഞു. ഇതിനു പുറമെയാണ് ബീഹാർ, ബംഗാൾ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്കെതിരായി ഉയരുന്ന വികാരം. 2019 രാജ്യത്ത് അധികാര തുടർച്ച നേടിയ ശേഷം തമിഴ്നാട്, ബംഗാൾ, കേരളം, ഡൽഹി, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ പ്രകടനം കൂടുതൽ മോശമായി. ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ ആഭ്യന്തര കലഹത്തിൽ വലയുകയാണ് ബി ജെ പി. രാജസ്ഥാനിൽ സ്ഥാനമോഹികളുടെ ആധിക്യം കാരണം സംസ്ഥാനതല ജാഥകളുടെ നേതൃത്വം ഡൽഹിയിൽ നിന്നുള്ള ചില നേതാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടെ അത്രയ്ക്ക് പ്രശ്നങ്ങളാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 25 ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ തവണ 19 ജയിച്ചത് ബി ജെ പി ആണെങ്കിൽ ഇപ്പോൾ ഈ മേഖലയിൽ അവർ കടുത്ത അഗ്നിപരീക്ഷ നേരിടുകയാണ്. മണിപ്പൂർ കലാപത്തോട് ആ മേഖലയിലെ ആദിവാസി വിഭാഗങ്ങളെ ന്യൂനപക്ഷങ്ങളും ബി ജെ പിയെ കൈവിട്ടു. മിസോറാം ഭരണകക്ഷി മിസോ നാഷണൽ ഫ്രണ്ട് എൻ ഡി എയിൽ പങ്കാളിയാണ്. എന്നാൽ ലോക്സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസ പ്രമേയത്തെ അവർ പിന്തുണച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? അവരവരിൽ നിന്നും അകന്നു. മണിപ്പൂർ സംഭവം ബി ജെ പി കൈകാര്യം ചെയ്ത രീതിയിൽ പ്രതിഷേധിച്ചാണ് അവരങ്ങനെ നിന്നത്. അസമിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ മുഖ്യമന്ത്രി ഹിമന്ത് ബിസ്വ ശർമ്മയ്ക്കെതിരെ മുതിർന്ന നേതാക്കൾ തുറന്ന കലാപത്തിലാണ്. ത്രിപുരയിൽ മുഖ്യമന്ത്രി മണിക് സാഹയും മുൻ മുഖ്യമന്ത്രി ബിപ്ലവ് കുമാർ ദേവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇപ്പോഴും. അത് തെരഞ്ഞെടുപ്പിന് മുൻപ് തുടങ്ങിയ ഏറ്റുമുട്ടലാണ്. നാഗാലാൻഡ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ സ്വാധീനമുള്ള നാഗ പീപ്പിൾ ഫ്രണ്ട് ബി ജെ പിയിൽ നിന്നും അകന്നു. ഇങ്ങനെ ഒറ്റപ്പെടൽ നേരിടുന്ന ബി ജെ പി ഘടകകക്ഷികൾക്കായി ദാഹിക്കുകയാണ്. ആന്ധ്രാപ്രദേശിൽ ഒരേസമയം ടി ഡി പിയുമായും വൈ എസ് ആർ കോൺഗ്രസുമായും ചർച്ച നടത്തുന്നു. ബീഹാറിലും ഉത്തർപ്രദേശിലും ജില്ലാതലത്തിൽ സ്വാധീനമുള്ള ചെറുകക്ഷികളെ ചാക്കിട്ട് പിടിക്കുകയാണ്. പഞ്ചാബിൽ ശിരോമണി അകാലിദളിനെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിൽ പോലും കടലാസ് പുലികളെയാണ് മുന്നണിയിൽ എടുത്തിരിക്കുന്നത്. വരും നാളുകളിൽ കൂടുതൽ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ബി ജെ പിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എന്തൊക്കെ ചെയ്താലും, ഏതൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും, ഏതൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും അടുത്ത തവണ ബി ജെ പി ഭരണത്തിലേറുന്നത് കാത്തിരുന്ന് കാണാം.